വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിയേറ്ററുകൾ വീണ്ടും തുറന്നതോടെ ചലച്ചിത്ര മേഖല പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുകയാണ്. നിരവധി ചിത്രങ്ങളാണ് റിലീസിനായി ഒരുങ്ങുന്നത്. അതിൽ ഏറെ പ്രതീക്ഷ പകർന്ന ഒന്നാണ് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ്. എന്നാൽ കുറുപ്പ് ഒടിടിയിലേക്ക് പോകുമായിരുന്നെന്നും മമ്മൂക്ക ഇടപെട്ടത് കൊണ്ടാണ് തിയേറ്ററിൽ എത്തുന്നതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഫിയോക് പ്രസിഡന്റ് വിജയകുമാർ. കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ തിയേറ്ററുകൾ വീണ്ടും സജീവമാകുമെന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട്. കുറുപ്പ് ഒടിടിയിലേക്ക് പോകാൻ തീരുമാനിച്ച പടമായിരുന്നു. എന്നാൽ മമ്മൂട്ടിയും ദുൽഖറും അതിന്റെ നിർമ്മാതാക്കളുമെല്ലാം സഹകരിച്ചതോടെ ആ പടം തിയേറ്ററിലെത്തി. മരക്കാർ എന്ന് പറഞ്ഞ് ഒരു ജീവിതം മുഴുവൻ ഇരിക്കാനാവില്ലെന്നും മറ്റ് സിനിമകൾ പ്രൊഡ്യൂസേഴ്സുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഒരാഴ്ച മുൻപ് എല്ലാ തിയേറ്റർ ഉടമകളുടെ അക്കൗണ്ടിലേക്കും പൈസ തിരിച്ചടച്ചിരുന്നു. ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ ഒരുക്കിയ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം നിർവഹിക്കുന്ന കുറുപ്പ് നവംബർ 12 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് കുറുപ്പ് പ്രേക്ഷകരിലെത്തുക. കേരളത്തിൽ മാത്രം 400+ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കരിയറിലെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായി തീരുകയാണ് കുറുപ്പ് ഇപ്പോൾ. ദുൽഖറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മുടക്ക് മുതൽ 35 കോടിയാണ്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെറർ ഫിലിംസും എം സ്റ്റാർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് കുറുപ്പ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ കുപ്രസിദ്ധ പിടികിട്ടാക്കുള്ളി സുകുമാര കുറുപ്പിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ജിതിൻ കെ ജോസ് കഥ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് ഡാനിയൽ സായിത് നായരും കെ എസ് അരവിന്ദനും ചേർന്നാണ്. നിമീഷ് രവി ഛായാഗ്രഹണവും സുഷിൻ ശ്യാം സംഗീത സംവിധാനവും നിർവഹിക്കുന്നു. മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ശോഭിത ദുലിപാലയാണ് ചിത്രത്തിലെ നായിക. ഇവരെ കൂടാതെ ഇന്ദ്രജിത്ത്, സണ്ണി വെയ്ൻ, ഷൈൻ ടോം ചാക്കോ, വിജയരാഘവൻ, പി ബാലചന്ദ്രൻ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.